ഹലോ കൂട്ടുകാരെ, ഇതൊരു അമ്മ ഡോഗാണ്. അപ്പോൾ അവളിപ്പോൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് പെടുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ആരും കാണാതെ കുറച്ച് പെഡിഗ്രി എന്നും കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ തിരക്കേറിയ സ്ഥലവും റോഡും സ്ഥാപനങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ പല എതിർപ്പാണ് ഭക്ഷണം കൊടുക്കുന്നതിൽ. അപ്പോൾ ഒരു കണക്കിന് ഞാൻ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ വെച്ച് അവൾക്ക് കൊടുത്തതാണ്. ആരും വിഷമിക്കേണ്ട, വയറ് നിറച്ച് ഭക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ചിക്കുമോൻ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ചിക്കുമോനെ പടക്കം പൊട്ടിച്ചതിന് ശേഷം ഈ ഏരിയയിലേക്ക് വളരെ വരവ് കുറവാണ്. വല്ലപ്പോഴും അവൻ വരാറുണ്ടായുള്ളൂ. അപ്പോൾ പതിയെ വന്നു തുടങ്ങി. പകൽ മുഴുവൻ അവിടെ ഒളിച്ചിരിക്കില്ലായിരുന്നു അവൻ്റെ പണി. കാരണം ഒരുപാട് പ്രാവശ്യം ഇവരിങ്ങനെ രാവിലെ അതിരാവിലെയും വൈകുന്നേരം പടക്കം പൊട്ടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റിയും. അപ്പോൾ ഡോഗുകളെല്ലാം ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പതിയെ പതിയെ വന്നു തുടങ്ങി അവർ. അപ്പോൾ നമ്മുടെ ചിക്കുമോന് മരുന്ന് കൊടുക്കേണ്ട സമയമായി. ഇതാക്കേണ്ട പുറത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പെഡിഗ്രി അവന് കൊടുത്തു. ചിക്കുമൊന്നും ചോറ് കഴിക്കത്തില്ല കേട്ടോ. ചോറൊന്നും അവർക്ക് ഇഷ്ടമല്ല. പെഡിഗ്രിയോടാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ചിക്കുമോന് ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ പെഡിഗ്രി എടുത്ത് അതിലിങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ചെറിയൊരു മധുരമുള്ള ഒരു ഗുളികയാണ്. അപ്പോൾ അതുകൊണ്ട് അവനങ്ങനെ അറിയത്തില്ല. ഇത് ഒരു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുറവുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഡോറക്കുഞ്ഞിൻ്റെ അടുത്തു നിന്ന് വന്നത്. ഡോറമോൾ ആ പെഡിഗ്രിയൊക്കെ കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പോഴേക്കും അവൾ വേഗം തന്നെ തിന്നു തീർക്കും. എന്നിട്ട് ഇങ്ങനെ പരതി പരതി നടക്കലാണ്, ചകഞ്ഞിങ് നടക്കലാണ്. ഡോറയ്ക്ക് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ എന്നാലും ഞാൻ എല്ലാ ദിവസമൊക്കെ ഫുഡ് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ അവൾ കിടക്കുന്ന കാണാൻ ഇടയ്ക്ക് അവരെന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അവൾക്കും നല്ല രീതിയിലുള്ള ഭക്ഷണം വേണം, എന്നാലാണ് അവൾ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ചാടിയതാണ് നമ്മുടെ ബ്ലാക്കു. ബ്ലാക്കുവിനെ ഇടയ്ക്ക് കാണാറുള്ളൂ. ബ്ലാക്കുവിന് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നില്ല കേട്ടോ. അവന് ഭക്ഷണം വേണ്ട, വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇതുതന്നെയാണ് മീട്ടുക്കുട്ടനാണ്. മീട്ടുക്കുട്ടന് ഇപ്പോൾ പേടിച്ച് പരിഭ്രമിച്ച് അവിടെ നിന്ന് ഓടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്ററോളം മാറി വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോക്ക് അവിടെ പോയി കിടക്കുന്നതാണ്. അവിടെ ഒരു ചിക്കൻ്റെ ഇതുണ്ട്, കടയുണ്ട്. അപ്പോൾ എങ്ങനെയോ അവൻ അവിടെ ചെന്ന് പെട്ടതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം വേറെ രണ്ട് ഡോഗുകൾ വീട്ടിൽ വളർത്തുന്നതാണ്. അവരെ പേടിച്ചിട്ട് അവർ വരുന്നുണ്ടോയെന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ പാസ് ചെയ്യുമ്പോൾ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരികയും ചിക്കനും ഓടിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് കുറച്ച് നിൽക്കണ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ വരുന്നുണ്ടോയെന്നുള്ളത്. ഇനി നമ്മുടെ അപ്പുമോൻ്റെ അടുത്ത്. അപ്പുമോനെ ഒന്ന് മീൻകറിയൊക്കെ കൂട്ടി നല്ല ഊണാണ് നമ്മൾ കൊടുത്തത്. പാവം. അപ്പം ഇതുവരെയും നമുക്ക് അപ്പുമോൻ്റെ മരുന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളുടെ ഇവിടെയുള്ള മെഡിക്കൽ സ്റ്റോറുകളൊന്നും ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പുമോന് ചെറിയ രീതിയിൽ ഇങ്ങനെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മരുന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ അപ്പുമോൻ്റെ ഒപ്പം കുറേ നേരം ചിലവഴിച്ചപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി. ഇതിപ്പോൾ അവിടെ കുളത്തിൻ്റെ പക്കത്ത് നിന്ന് ഇറങ്ങാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇവർ ഞണ്ടിനെ പിടിക്കാനും മീൻ പിടിക്കാനൊക്കെ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് അവൻ്റെ കാലിലും മേത്തൊക്കെ ചെറിയ കരി ചെളി പുരണ്ട അഴുക്ക് കാണാം. മീനോ ഞണ്ടിനെയൊക്കെ ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കാം. പാവങ്ങൾ മിക്ക ഡോഗുകളെ അങ്ങനെ അവിടെ കാണുന്നുണ്ട്, കാലിൽ അഴുക്ക് പുരണ്ടിട്ട്. അപ്പോൾ നമ്മുടെ മീ അപ്പോപ്പിക്കുഞ്ഞിനാണ്. അപ്പോപ്പിക്കുഞ്ഞിന് നല്ലവണ്ണം ചോറെടുത്തിട്ടുണ്ട്. പാവം, അതിൻ്റെ വണ്ടിയുടെ ഒച്ചയായിട്ടപ്പോൾ തുടങ്ങി ഒച്ച ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പുപ്പിയെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്നോട് പറയും അവന് നല്ലവണ്ണം ഭക്ഷണം കൊടുക്കണം, നല്ലപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറും പെഡിഗിരിയൊക്കെ അവന് കൊടുക്കുന്നുണ്ട്. അവന് വീട്ടിൽ വളർത്തുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവൻ്റെ മിനി പാക്ക് ഗ്രേവിയുടെ ചിക്കൻ്റെ ഗ്രേവിയുടെ പാക്ക് മിക്കപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവന്. പക്ഷേ എന്തോ കുഞ്ഞ് ഇങ്ങനെ ക്ഷീണം വേറെയുടെ മരുന്നൊക്കെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും എന്താണെന്ന് അറിയില്ല, അവനിങ്ങനെ ക്ഷീണം കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പെഡിഗ്രിയും കൂടി കൊടുത്തു. പാവം, ആ പെഡിഗ്രി ആണെങ്കിൽ അവന് ഭയങ്കര ജീവനാണ്. പതുക്കെ പതുക്കെ കെട്ടിയിടുന്നത് കൊണ്ടാവാം അവന് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവനിങ്ങനെ ചാടി വീഴുന്നത്. പിന്നെ അവന് കുറച്ചുകൂടി വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ പോരായ്മയുണ്ട്, അതിൻ്റെ ആവാം. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഈ കുഞ്ഞുമക്കളെ എല്ലാവരും സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ സിൽക്ക് നമ്മുടെ ലാബ് ഡോഗിനെ വന്ധീകരിക്കാനുള്ള കാര്യത്തിൽ എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക.